നമസ്കാരം. കേരളത്തിൽ നിന്ന് ദുരൂഹമായ കൊലപാതകങ്ങളുടെ കഥ ഒഴിയുന്നില്ല. പാറശാലയിൽ വീണ്ടും ആളെ കൊല്ലുന്ന ദുരൂഹമായ ആ പാനീയം കഴിച്ച് വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന ഒട്ടേറെ കഥകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. മാധ്യമ വാർത്തകളായി തന്നെ നിരവധി കഥകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെയില്ല. കൊല്ലപ്പെട്ട ഷാരോൺ എന്ന പാറശാല സ്വദേശിയായ യുവാവ് തൻ്റെ സുഹൃത്ത് പെൺ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ നിന്ന് കഷായവും ജ്യൂസും കുടിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ആരാണ് വീട്ടിൽ വരുന്ന ഒരു അതിഥിക്ക് കഷായം നൽകുന്നത് എന്നത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. പക്ഷേ കഷായവും ജ്യൂസും കഴിക്കുന്നു. അതിനുശേഷം ഈ യുവാവ് ഛർദ്ദിച്ച് അവശനാകുന്നു. വലിയ അസ്വസ്ഥതകൾ ആദ്യത്തെ രണ്ട് ദിവസം പ്രകടിപ്പിക്കുന്നു. മെഡിക്കൽ കോളേജിൽ അടക്കം ചികിത്സ തേടുന്നു. അവിടെയൊന്നും അസ്വാഭാവികത കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വീട്ടിലെത്തുന്നു. കൂടുതൽ രോഗാവസ്ഥ മൂർച്ഛിക്കുന്നു. പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് ആന്തരിക അവയവങ്ങൾക്ക് വലിയ അപകടം സംഭവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നത്. മരണത്തോട് മല്ലിടിച്ച് 9-ാം ദിവസം ഈ യുവാവ് മരിക്കുന്നു. ഇതാണ് പാറശാലയിൽ നടന്ന അതിദാരുണമായ സംഭവം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഇപ്പോഴും ദുരൂഹമായതൊന്നും കാണാൻ കഴിയുന്നില്ല. കരളിനും അതുപോലെ തന്നെ വൃക്കയ്ക്കും ഏറ്റ തകരാറാണ് മരണകാരണം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുക, അവിടെ നിന്നും ദുരൂഹമായ ചില കാര്യങ്ങൾ, അദ്ദേഹം കഴിക്കുന്നത് തന്നെ സാധാരണ ആളുകൾ വീട്ടിൽ വരുന്ന ആളുകൾക്ക് ചായയോ മറ്റ് ശീതള പാനീയങ്ങൾ ഒക്കെ നൽകാറുണ്ട്. പക്ഷേ ഇവിടെ കഷായം നൽകിയിരിക്കുന്നു. ഈ കഷായവും ഒപ്പം ജ്യൂസും കഴിക്കുന്നു. അതിനുശേഷമാണ് സുഹൃത്ത് ഈ യുവാവ് അവശനാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ആദ്യം യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നടക്കുന്ന പരിശോധനകളിലോ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മരണപ്പെട്ട ഷാരോണിൻ്റെ വീട്ടുകാർ ആരോപിക്കുന്ന ചില കാര്യങ്ങൾ, ഈ പെൺകുട്ടിയും കുടുംബവും അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നു. ഈ പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവ് വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്നൊരു പ്രവചനമുണ്ടായിരുന്നു. ഈ പ്രവചനത്തെ മറികടക്കാനായി, ഈ വിധിയെ മറികടക്കാനായി ഒരു യുവാവിനെ പ്രണയിച്ച് കെണിയിൽപ്പെടുത്തുന്നു. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിൽ വെട്ടുകാട് പോലുള്ള ആരാധനാലയങ്ങളിൽ ചെന്ന് താലി ചേർത്തുന്നു. അതിനുശേഷം രണ്ടുപേരും രണ്ട് വീടുകളിൽ താമസിക്കുന്നു. ഇടയ്ക്ക് ഈ യുവാവിനെ വിളിച്ചു വരുത്തുന്നു. റിപ്പോർട്ട് എഴുതി നൽകാമെന്നതിൻ്റെ പേരിൽ വിളിച്ചു വരുത്തുന്നു, പാനീയം നൽകുന്നു, അതിനുശേഷം മരണപ്പെടുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ മാസം 14-ാം തീയതിയാണ് ഈ ദുരൂഹമായ പാനീയം ഷാരോൺ കഴിക്കുന്നത്. 9 ദിവസങ്ങൾക്ക് ശേഷമാണ് മരണപ്പെടുന്നത് എന്നതാണ് സത്യത്തിൽ. ഇത്തരത്തിലൊരു അന്ധവിശ്വാസം ഒരു കുടുംബത്തിനുണ്ട്. ഒരു സാധാരണയായി അന്ധവിശ്വാസം ബാധിച്ച ഒരു കുടുംബം ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലൊരു സ്ലോ പോയിസൺ എങ്ങനെയാണ് നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുമാത്രമല്ല, ഈ യുവതിക്ക് ഷാരോണുമായി ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്നു. അവർ പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഒരു സൈനികനുമായി വിവാഹം നിശ്ചയിക്കുന്നു. ആ വിവാഹ നിശ്ചയത്തിന് ശേഷം ഈ ഷാരോണിൻ്റെ പക്കൽ ഇവർ തമ്മിലുള്ള ചില ചിത്രങ്ങളും വീഡിയോകളും ഉണ്ട്. അതുകൊണ്ട് ഈ യുവാവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളും ഇപ്പോൾ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക ഇതേ രീതിയിൽ ഏതാണ്ട് ഇതേ പ്രദേശത്ത് തന്നെ ഒരു 11-ാം കാരനായ അശ്വിൻ എന്ന ഒരു കൊച്ചുകുട്ടി 2 ആഴ്ച മുമ്പ് മരണപ്പെട്ടിരുന്നു. ആ കുഞ്ഞും മരിക്കാനിടയായ സാഹചര്യം, അപരിചിതനായ മറ്റൊരു കുട്ടിയിൽ നിന്നും ഇതേ രീതിയിലുള്ള ശീതളപാനീയം വാങ്ങി കഴിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണോ ഷാരോൺ മരണപ്പെട്ടതിന് സമാനമായ രീതിയിലാണ് രണ്ട് സാഹചര്യങ്ങളിലാണ് ഇവർ ഈ പാനീയം കുടിക്കുന്നത് എങ്കിൽ കൂടി പാനീയം കുടിച്ചതിന് ശേഷം സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ആദ്യം ഛർദി ഉണ്ടാകുന്നു, പിന്നീട് ആദ്യത്തെ 1-ോ 2-ോ ദിവസം വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, പിന്നീട് രോഗം മൂർച്ഛിക്കുന്നു. ആശുപത്രിയിലെത്തുമ്പോൾ ആന്തരിക അവയവങ്ങൾ തകരാറിലാണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് അതിദാരുണമായ മരണം സംഭവിക്കുന്നു. ഇത് ഏത് രീതിയിലുള്ള വിഷമാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കൊലപാതകമാണ് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം
രണ്ടുപേരും ഒരേ രീതിയിൽ കൊല്ലപ്പെടുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ആരാണ് കൊലപാതകി? എന്താണ് ഈ ദുരൂഹമായ പാനീയം? പാറശാലയിൽ മാത്രം രണ്ട് കൊലപാതകങ്ങൾ വരുന്നു. ഇത് ഇതുവരെയും കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ ഒരു സ്ലോ പോയിസൺ നൽകിയിരിക്കുന്നു. പോലീസ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു ഉത്തരവും നൽകുന്നില്ല. നാട്ടിൽ പല രീതിയിലുള്ള കഥകൾ പ്രചരിക്കുന്നു. ജനങ്ങൾ ഭീതിയിലാണ്. ഇതാണ് പാറശാലയിലെ കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള ചിത്രം. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ഒരു സ്ലോ പോയിസണാണ് നൽകിയിട്ടുള്ളത്. അതായത് വിഷം കഴിച്ച് ബോധപൂർവമാണ് നൽകിയത് എങ്കിൽ പോലും വിഷം കഴിച്ച് 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഇരകൾ മരണത്തിന് കീഴടങ്ങുന്നത്. അതിനുശേഷം ഈ കഴിക്കുന്ന അല്ലെങ്കിൽ ഈ കൊടുത്ത ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നിന്ന് തെളിവെടുപ്പുകൾക്കുള്ള സാധ്യത മങ്ങുന്നു. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുന്നു. അതിനിടയിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരാശങ്ക നിറഞ്ഞ സാഹചര്യമാണ് ഈ കൊലപാതകങ്ങൾക്ക് ശേഷം നിലവിലുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.